ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ലോകം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. അടുത്ത 25 വർഷം കൊണ്ട് വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവർഗത്തിന്റെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് ഇന്ന് തറക്കല്ലിടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയന്റ്സും പ്ലേ ഓഫ് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന ഉപരാഷ്ട്രപതി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്നി സുദേഷ് ധൻഖർക്കൊപ്പം ദർശനം നടത്തും. തുടർന്ന് അദ്ദേഹം രാജ്ഭവനിലേക്ക് പോകും. ഡെസ്ക് റിപ്പോർട്ട്. നാളെ രാവിലെ ക്ലിഫ് ഹൌസിലെ വിരുന്നിനു ശേഷം നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത്. നിയമസഭാ മന്ദിര പരിസരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര പുസ്തകോത്സവ സുവനീർ പ്രകാശനവും ഉപരാഷ്ട്രപതി നിർവ്വഹിക്കും. തുടർന്ന് അദ്ദേഹം കണ്ണൂരിലേക്ക് യാത്ര തിരിക്കും. ഉച്ചയ്ക്ക് 1 കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി പാനൂർ ചമ്പാട്ടേക്ക് റോഡ് മാർഗം യാത്ര തിരിക്കും. ചിത്തോർഗഡ് സൈനിക് സ്കൂളിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപിക രഗ്ന നായരെ നേരിൽ കാണാനാണ് ഉപരാഷ്ട്രപതി ചമ്പാട് എത്തുന്നത്. അരമണിക്കൂർ അവിടെ ചെലവഴിച്ച ശേഷം അദ്ദേഹം ഏഴിമല നാവിക അക്കാദമിയിലേക്ക് പോകും. വൈകിട്ട് 6:20 കണ്ണൂർ വിമാനത്താവളം വഴി അദ്ദേഹം ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 വൈകിട്ട് 6 നാളെ രാവിലെ 10 വൈകിട്ട് 6 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മട്ടന്നൂർ, കൂത്തുപറമ്പ്, പാനൂർ, കതിരൂർ, പിണറായി, മമ്പറം, അഞ്ചരക്കണ്ടി, ചാലോട്, മയ്യിൽ എന്നിവിടങ്ങളിലായിരിക്കും നിയന്ത്രണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ജപ്പാനിലെ ഹിരോഷിമയിൽ G7 ഉച്ചകോടിയിൽ ലോകം നേരിടുന്ന സുപ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഭക്ഷണം, ആരോഗ്യം, വികസനം, സമഗ്ര ഭക്ഷ്യസമ്പ്രദായങ്ങൾ എന്നിവ ആഗോള നേതൃത്വങ്ങൾ വികസിപ്പിക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. പോഷക പാരിസ്ഥിതിക നേട്ടങ്ങൾക്കായി ചെറുധാന്യങ്ങളെ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആഗോള സാർവത്രിക ആരോഗ്യപരിരക്ഷ ഉറപ്പാക്കാനും പ്രതിരോധശേഷി ഉറപ്പാക്കുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനം വികസിപ്പിക്കാനും ഡിജിറ്റൽ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. വികസ്വര രാജ്യങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വികസന മാതൃകകൾ നിർമ്മിക്കാനും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉക്രൈനിലെ സംഘർഷം ലോകത്തെ മുഴുവൻ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് മോദി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നത്തിലുപരി മാനവികതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും വിഷയമായാണ് ഇതിനെ കാണുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷത്തിന് പരിഹാരം കാണുന്നതിന് ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് നരേന്ദ്രമോദി സെലൻസ്കിയെ അറിയിച്ചതായി ഹിരോഷിമയിൽ വിദേശകാര്യ സെക്രട്ടറി വിനയ്മോഹൻ കോത്ര പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയുടെ സുരക്ഷയും വിജയവും മേഖലയ്ക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിനും പ്രധാനമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാനിലെ ഹിരോഷിമയിൽ ക്വാഡ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ക്വാഡ് പ്രധാന വേദിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത വർഷം ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും നരേന്ദ്രമോദി അറിയിച്ചു. 3 പരിസ്ഥിതി കാലാവസ്ഥ സുസ്ഥിരത പ്രവർത്തക ഗ്രൂപ്പ് യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിക്കും. മുംബൈ ജുഹു ബീച്ച് വൃത്തിയാക്കിയാണ് യോഗം ആരംഭിക്കുന്നത്. തീരങ്ങളും സമുദ്രങ്ങളും സംരക്ഷിക്കുന്നതിൽ സാമൂഹിക പങ്കാളിത്തത്തിന്റെ പങ്കിനെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും പൌരന്മാരെ ബോധവൽക്കരിക്കാനും ലക്ഷ്യമിട്ടാണ് ബീച്ച് വൃത്തിയാക്കുന്നത്. തീരദേശ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മുൻഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദ്വാരകയിലെ ഓഖയിൽ നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസിംഗ് ക്യാമ്പസിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. 1 3000 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അക്കാദമി പരിശീലനം നൽകുമെന്നും അമിത്ഷാ അറിയിച്ചു. അടുത്ത 25 വർഷം കൊണ്ട് ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവർഗത്തിന്റെ നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ 7 ഈ ഒരു ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചു വരുന്നതെന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ 2 വാർഷികാഘോഷ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ 2 പ്രോഗ്രസ് റിപ്പോർട്ടും മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു.
കഴിഞ്ഞ വർഷങ്ങളിൽ സാമൂഹ്യ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക കൊടുത്തു തീർക്കുകയും ചെയ്തു. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 12% ഉയർന്നതായും അദ്ദേഹം പറഞ്ഞു. തൊഴിലില്ലായ്മ നിരക്ക് 5% കുറയ്ക്കാനും സാധ്യമായെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കിഫ്ബി വഴി 80,000 crore പദ്ധതികൾ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്നും ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകുന്ന നടപടിയിൽ ഭൂമി വിലയുടെ 25% സംസ്ഥാനമാണ് നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ CUET ആദ്യഘട്ടം ഇന്ന് ആരംഭിക്കും. ഈ മാസം 24 വരെയാണ് പരീക്ഷകൾ. രണ്ടാം ഘട്ടം ഈ മാസം 25 ആരംഭിച്ച് 28 അവസാനിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, പാരാമെഡിക്കൽ ഹോസ്റ്റൽ എന്നിവയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയ്ക്ക് തറക്കല്ലിടും. ക്യാമ്പസിൽ പൂർത്തീകരിച്ച പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായിരിക്കും. 9 310 കിടക്കുകളും 11 ആധുനിക ഓപ്പറേഷൻ തിയേറ്ററുകളും 60 ICU കിടക്കുകളും അത്യാധുനിക ലാബും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഉണ്ടായിരിക്കും. 268.60 crore ഇതിന് ചെലവഴിക്കുന്നത്. 5 ബ്ലോക്കുകളിലായി നിർമ്മിക്കുന്ന പാരാമെഡിക്കൽ ഹോസ്റ്റലിന് 6 crore ചെലവ് വരും. ജില്ലാ മരുന്ന് സംഭരണ വിതരണ കേന്ദ്രം, മെഡിക്കൽ ആൻഡ് സർജിക്കൽ സ്റ്റോറിന്റെ 1st floor, ഓഫ്താൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ, 10 beds പാൻഡമിക് ICU തുടങ്ങിയ സംവിധാനങ്ങൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം ക്യാമ്പയിൻ ഇന്ന് തിരുവനന്തപുരം കരമന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിൽ ശുചിത്വ ശീലവും ശുചിത്വ ബോധവും ഉണ്ടാക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയന്റ്സും പ്ലേ ഓഫ് യോഗ്യത നേടി. ന്യൂഡൽഹിയിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ചെന്നൈ 77 തോൽപ്പിച്ചു. കൊൽക്കത്തയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ലക്നൌ 1 തോൽപ്പിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ വൈകിട്ട് 3:30 മുംബൈയിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും വൈകിട്ട് 7:30 ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ടൈറ്റൻസിനെയും നേരിടും. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾക്ക് കീഴിലെ 27 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും SSLC CBSE പരീക്ഷകളിൽ 100% വിജയം നേടിയതായി മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. 833 വിദ്യാർത്ഥികളാണ് ഉപരിപഠന യോഗ്യത നേടിയത്. പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ പഠിച്ച 1091 വിദ്യാർത്ഥികൾ ഉപരിപഠന യോഗ്യത നേടി. എല്ലാ രാജ്യങ്ങളുടെയും വികസനത്തിന്റെ അടിത്തറ വിദ്യാഭ്യാസമാണെന്നും അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് നൽകുന്നതെന്നും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. G20 ഔദ്യോഗിക സമിതികളിലൊന്നായ Civil 20 എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. C20 സമാപന സമ്മേളനം വൈകിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ധർമ്മടം കണ്ണൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ തീരസദസ് ഇന്ന് ചേരും. അപകടരഹിതമായ മത്സ്യബന്ധനം തീരമേഖലയിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിനായി എല്ലാ മത്സ്യത്തൊഴിലാളികളും സഹകരിക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ ഇന്നലെ തലശ്ശേരിയിലെ തീരസദസ്സിൽ പറഞ്ഞു. കോഴിക്കോട് ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് ഇരുവള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇ ഹെൽത്ത് പദ്ധതി മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചികിത്സ ആവശ്യമായവർക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിന് പകരം ഇ ഹെൽത്ത് പദ്ധതിയിലൂടെ സേവനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്ന സമീപനമാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. KSRTC ഡ്രൈവർമാരുടെ പൊതുസ്ഥലമാറ്റത്തിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. 4502 പേരുടെ സ്ഥലമാറ്റ പട്ടിക സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും ഈ മാസം 24 സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സംവരണ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നവരാണ് മുന്നാക്കക്കാർക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്നതെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. പത്തനംതിട്ട NSS യൂണിയൻ സംഘടിപ്പിച്ച നായർ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മെട്രോ ഇന്നു മുതൽ ഞായറാഴ്ചകളിൽ രാവിലെ 8 പകരം 7:30 സർവീസ് ആരംഭിക്കും. സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച മുതൽ 900 ഒരു മാസം മുഴുവൻ പരിധിയില്ലാതെ യാത്ര ചെയ്യാൻ വിദ്യ 30 കാർഡും 450 ഒരു മാസത്തേക്ക് മൈ ബൈക്കിന്റെ സൈക്കിളും കോംബോ ഓഫറായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു. ആലുവ അങ്കമാലി സെക്ഷനുകളിൽ തൃശൂർ യാർഡിൽ അറ്റകുറ്റപ്പണിയും ചെങ്ങന്നൂർ റൂട്ടിൽ ഗർഡർ നവീകരണവും നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് ട്രെയിൻ സർവീസുകളിൽ ക്രമീകരണം വരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 2 കേരള സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ലോകം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. അടുത്ത 25 കൊണ്ട് വികസിത രാജ്യങ്ങളിലെ മധ്യവർഗത്തിന്റെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയന്റ്സും പ്ലേ ഓഫ് യോഗ്യത നേടി.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.